ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്ന് പലപ്പോഴും പുറത്തു പറയാൻ മോശമാണ്. എന്നാൽ ഓരോ ദിവസവും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയും സാമ്പത്തിക കാര്യങ്ങളിലും എല്ലാം ഈ ശീലങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന ചില മോശമായ ശീലങ്ങളുണ്ട്. ഇത്തരം ശീലങ്ങൾ നിർത്തുന്നതും പലപ്പോഴും അസാധ്യമാണ്. നമുക്കിതിനെക്കുറിച്ച് എല്ലാം ആശങ്കയുണ്ടാകാം. എത്രയൊക്കെ നിർത്തണമെന്ന് കരുതുമ്പോഴും പലപ്പോഴും ഇത് നിർത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും ഇത്തരം മോശശീലങ്ങളിൽ നിന്ന് കരകയറാൻ പലർക്കും കഴിയില്ല. കുടുംബം, പങ്കാളി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായുള്ള ബന്ധത്തിൽ വരെ പല ശീലങ്ങളും പ്രശ്നമുണ്ടാക്കുന്നു. പലപ്പോഴും നിങ്ങൾക്കൊരു മോശം ശീലം ഒറ്റ രാത്രി കൊണ്ട് നിർത്താൻ കഴിയില്ല. ഇത് ആവർത്തിക്കാതിരിക്കാനും ക്ഷമ കാണിക്കാനും നിങ്ങൾ പതിവായി ശീലിക്കേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ തുടക്കത്തിൽ ഈ ശീലങ്ങൾ നിർത്താനുള്ള ശ്രമം നിങ്ങളെ പ്രകോപിപ്പിച്ചേക്കാം. എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ഇതിനുവേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ജ്യോതിഷമനുസരിച്ച് ഓരോ രാശിചിഹ്നത്തിനും വ്യത്യസ്തമായ മോശമായ ചില ശീലങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റാരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ പോയിന്റ് മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടി പലപ്പോഴും ഈ തടസ്സത്തെ മറികടന്ന് ഇവർ സംസാരിക്കാൻ ശ്രമിക്കും. ഇതുകൂടാതെ നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങൾ എല്ലായ്പ്പോഴും വളരെയധികം അതിന് ഊന്നൽ നൽകുന്നുണ്ട്. എന്നാൽ പല അവസരങ്ങളിലും അതിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാപ്പിയോടുള്ള ഇഷ്ടക്കൂടുതൽ ഒരിക്കലും മോശം ശീലമല്ല. എന്നാൽ അമൃതാണെങ്കിൽ പോലും അത് അമിതമായ വിഷമാണ്. കാരണം കാപ്പിയിലെ കഫീൻ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇടവൻ രാശി. ഇടവൻ രാശിക്കാരുടെ മോശം ശീലങ്ങളിലൊന്നാണ് ഷോപ്പിംഗ് മാനിയ. പക്ഷേ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബാലൻസും പരിശോധിക്കണം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായി നിങ്ങൾ റീറ്റെയിൽ തെറാപ്പി ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട്. ഇത് ഒരു മോശം ശീലമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് കൂടാതെ ഏത് കാര്യത്തിനായാലും ആദ്യം ഇല്ല എന്ന് പറയുന്നത് ഇവരുടെ ശീലമാണ്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. അതിനാൽ ഒന്നും വേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം അതിനെക്കുറിച്ച് കുറച്ച് സമയം ചിന്തിക്കുക. വളരെയധികം കർക്കശത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നെഗറ്റീവ് ഫലം ഉണ്ടാക്കുന്നു. മിഥുനം രാശി. ഗോസിപ്പ് ഇഷ്ടമുള്ളവരായിരിക്കും മിഥുനം രാശിയിൽപ്പെട്ടവർ. ആളുകളോട് ഗോസിപ്പ് പറയാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന കഥകൾ മികച്ചതാണെങ്കിലും ഗോസിപ്പുകളിൽ ഏർപ്പെടരുത്. നിങ്ങൾ ഫോണിൽ ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ എളുപ്പത്തിൽ വ്യതിചലിപ്പിക്കുന്നു. അതിൽ പലപ്പോഴും പല ആളുകളും അസ്വസ്ഥരാകാം. ഇവരിൽ പെട്ടെന്ന് വളരെ വേഗത്തിൽ ബോറടിക്കുന്നു. ഇത് മിഥുനം രാശിക്കാരായ ആളുകളുടെ സാധാരണ സ്വഭാവങ്ങളിൽ ഒന്നാണ്. അവർ എന്തിലും എളുപ്പത്തിൽ വിരസത അനുഭവിക്കുന്നു. കർക്കിടകൻ രാശി. ഏത് കാര്യത്തിനും പരാതി മാത്രം പറയുന്നത് ഇവരുടെ ഒരു ശീലമാണ്. ഇവർ അങ്ങേയറ്റത്ത് പരാതി പറയുന്നവരായിരിക്കും എപ്പോഴും. ഇതുകൂടാതെ കാര്യങ്ങളെ അവർ എപ്പോഴും പുറത്തേക്ക് വിടാതെ ഉള്ളിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദുഃഖമോ കോപമോ ഉള്ളിൽ വളരെ കാലം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും അവരുടെ മനസമാധാനത്തെ വരെ ബാധിക്കുന്നു. ഏത് കാര്യത്തെയും വളരെയധികം വൈകാരികമായി ഇഷ്ടപ്പെടുന്നതിന് ഇവർ ശ്രമിക്കുന്നു. എല്ലാവരുടെയും ഏറ്റവും സെൻസിറ്റീവും വൈകാരികവുമായ അടയാളമാണിത്. വളരെയധികം വികാരാധീനരായതിനാൽ ഈ രാശിക്കാർ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. ചിങ്ങം രാശി. മാറ്റത്തിനൊപ്പം നിങ്ങളെ ക്രമീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇത്തരം മാറ്റം സ്വീകരിക്കാനും നിങ്ങളുടെ പഴയ കാര്യങ്ങൾ മുറുകെ പിടിക്കാനും പലപ്പോഴും സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നുണ്ട്. സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ കാര്യമായി എടുക്കണം. ഇതുകൂടാതെ എപ്പോഴും അരക്ഷിതാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ധാരാളം അരക്ഷിതാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മവിശ്വാസത്തെ കുറക്കുന്നതിന് ഇത് പലപ്പോഴും കാരണമാകുന്നുണ്ട്. കന്നിരാശി. എപ്പോഴും ഇവർ ആരെയെങ്കിലും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആളുകൾ ഇത് സാധാരണയായി എടുക്കില്ല. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ആർക്കാണ് ഉപദേശം നൽകുന്നത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൂടാതെ ഏത് കാര്യത്തിനും പരിപൂർണത ഉണ്ടായിരിക്കുന്നതിനായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. എല്ലായ്പ്പോഴും തികഞ്ഞവനാവാൻ നിങ്ങൾ കഠിനമായി ശ്രമിക്കുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും തികഞ്ഞവരായിരിക്കാനുള്ള ഉത്കണ്ഠയിൽ ആയിരിക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ മനസമാധാനത്തെ തകർക്കും. ഇതുകൂടാതെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ വളരെ നെഗറ്റീവായി ചിന്തിക്കുന്നു.
നിങ്ങളൊരു പൂർണ്ണതാവാദിയായതിനാൽ നിങ്ങളുടെ പ്രതീക്ഷ അനുസരിച്ച് കാര്യങ്ങൾ എത്താത്തപ്പോൾ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഷോപ്പിംഗിനായി വളരെയധികം പണം ചെലവഴിക്കുകയും നിങ്ങളുടെ വികാരങ്ങൾ പുറന്തള്ളുന്നതിനുള്ള ഒരു മാർഗമായി അതിനെ സ്വീകരിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് ഇല്ലാതാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇതുകൂടാതെ ആളുകളെ മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു വ്യക്തിയുമായി പെട്ടെന്ന് പ്രണയത്തിലാകുന്നു. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി വേണം നിങ്ങൾ അവരെ സ്നേഹിക്കേണ്ടത്. പൊരുത്തക്കേട് സൃഷ്ടിക്കാൻ കഴിയുന്ന എല്ലാത്തരം കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുന്നു. എന്നാൽ പലപ്പോഴും ഇത് പാളിപ്പോകുന്ന അവസ്ഥയുണ്ടാകാം. വൃശ്ചിക രാശി. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിനെയും നിയന്ത്രണത്തിലാക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇതുകൂടാതെ എപ്പോഴും പരാജയത്തെ ഭയപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർ. പരാജയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. അതിനാൽ നിങ്ങൾ അത് സ്വീകരിക്കാൻ മനസ്സ് കാണിക്കണം എന്നുള്ളതാണ്. എന്നാൽ വൃശ്ചിക രാശിക്കാരിൽ ഇത് എളുപ്പത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ആളുകൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ രഹസ്യ സ്വഭാവമുള്ളവരാണ്. മാത്രമല്ല ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇവർ എപ്പോഴും വിമുഖത പ്രകടിപ്പിക്കുന്നു. ധനുരാശി. പലപ്പോഴും കാര്യങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആലോചിക്കാതെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രവണത കാണിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം മോശമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പക്ഷേ പൊതുവായി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നിങ്ങൾ അല്പം ചിന്തിക്കേണ്ടതുണ്ട്. വളരെയധികം ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്നു. ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് മുകളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. ഇതുകൂടാതെ നിങ്ങൾ നൽകിയ വാക്ക് പാലിക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. മകരം രാശി. നിങ്ങൾ ആരോഗ്യത്തെക്കാൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അവസ്ഥയുണ്ടാവുന്നുണ്ട്. നിങ്ങളൊരു വർക്ക്ഹോളിക് ആയിരിക്കും എന്നുള്ളതാണ് സത്യം. പലപ്പോഴും പല കാര്യങ്ങളിലും സ്വയം വിമർശിക്കേണ്ടതായി വരുന്നുണ്ട്. ഈ ആളുകൾ എല്ലായ്പ്പോഴും സ്വയം ഒരുപാട് വിമർശിക്കുന്നു. ഇത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നല്ലതൊന്നും കണ്ടെത്താൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റവും മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അധികം ചിന്തിച്ച് തലകുണ്ടാക്കേണ്ടതില്ല. കുംഭൻ രാശി. ഉറക്കമില്ലാത്ത അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് രാത്രി മുഴുവൻ ഉണ്ടാവുക. രാത്രി വൈകുവോളം ഉണർന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഓൺലൈനിലാണ് എന്നുള്ളതും ഇവരുടെ മോശം സ്വഭാവങ്ങളിലൊന്നാണ്. ഇതുകൂടാതെ ഗെയിമുകൾ വളരെയധികം കളിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഗെയിമിങ്ങും മറ്റു കാര്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് എത്തിക്കും. മീനം രാശി. മദ്യപാനം എപ്പോഴും ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ ഒരിക്കലും ഇതിനെ അടിമപ്പെടരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അമിതമായി ചെലവഴിക്കുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനും കൂടുതൽ ചെലവഴിക്കുന്നത് നിങ്ങളെ കടക്കണിയിലാക്കാം. നിങ്ങളുടെ ഫാന്റസി ലോകത്ത് ജീവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്നാൽ എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഏത് സമയത്തും പകൽ സ്വപ്നം കാണാൻ കഴിയില്ല. ഇതെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്.